നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചു മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് എം ജി ശ്രീകുമാർ വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും എം ജി ശ്രീകുമാർ എന്ന താരത്തിന്റെ ശബ്ദത്തിലെത്തിയ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ് ഗായകനായും റിയാലിറ്റി ഷോ വിധികർത്താമായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം എം ജി ശ്രീകുമാറിനൊപ്പം ഷൂട്ടിംഗ് ഇടങ്ങളിലും പൊതുപരിപാടികളിലുമെല്ലാം നിറസാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് വേദികളിൽ എത്താറുള്ളത് ഇവരുടെ പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴായി ചർച്ച ചെയ്യപ്പെടാറുള്ളതാണ് ഗായകനായ എം ജി പിന്നീട് രംഗത്തും കൈവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായ വസ്തുത പലപ്പോഴായി പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് ലേഖ സിനിമയിൽ അഭിനയിക്കാത്തത് എന്നത് ഇപ്പോഴിതാ താൻ എന്തുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ലേഖ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ലേഖ ഇതേക്കുറിച്ച് പറയുന്നത് തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ മൂന്ന് തവണ അവസരം ലഭിച്ചിരുന്നുവെന്നും എന്നാൽ താൻ നിരസിക്കുകയായിരുന്നു എന്നും ലേഖ പറയുന്നു സൂപ്പർ ഹിറ്റുകൾ സംവിധാനം ചെയ്ത ഡയറക്ടർ വരെ അവസരവുമായി എത്തിയിരുന്നുവെന്നും എന്നാൽ താൻ നോ പറയുകയായിരുന്നുവെന്നും ലേഖ പറഞ്ഞു ജീവിതത്തിൽ അഭിനയിക്കാൻ പറ്റുന്ന പല മുഹൂർത്തങ്ങളിലും എനിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അഭിനയം തനിക്ക് പറ്റാത്ത കാര്യമാണെന്നാണ് ലേഖ പറയുന്നത് എന്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം വന്നിരുന്നു സിനിമയിലെ ഒട്ടുമുക്കാൽ പേർക്കും അറിയുന്ന ഒരാളാണ് താര ആർട്സ് വിജയൻ എല്ലാവരും സ്നേഹത്തോടെ വിജയേട്ടൻ എന്ന് വിളിക്കും അദ്ദേഹമായിരുന്നു എനിക്ക് സിനിമയിൽ ഒരു ചാൻസുമായി വന്നത് എന്നാൽ എനിക്ക് താല്പര്യം സിനിമയോടല്ലായിരുന്നു ഡാൻസ് പഠിക്കാനും ഡാൻസ് സ്കൂൾ തുടങ്ങണം എന്നൊക്കെയായിരുന്നു മോഹം എനിക്ക് പറ്റുന്ന കാര്യമല്ല വിജയേട്ട എന്നു പറഞ്ഞ് അതെന്ന് ഒഴിവായെന്നും ലേഖ പറഞ്ഞു അത് ചെയ്യരുതെന്ന് ആരും എന്നോട് പറഞ്ഞിരുന്നില്ല ഞാൻ തന്നെ സ്വയം എടുത്ത തീരുമാനമായിരുന്നു അത് കഴിഞ്ഞ വർഷങ്ങൾക്കു ശേഷം ഇപ്പോഴത്തെ നിർമ്മാതാവും പിന്നീട് നടനുമായ ഒരാൾ എന്നെ സമീപിച്ചു ഏത് സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോഴും എനിക്ക് അഭിനയത്തോട് വല്ലാത്ത ആവേശമൊന്നും ഉണ്ടായില്ല എന്നും ലേഖ പറയുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ പ്രമുഖനായ ഒരു സംവിധായകൻ എന്നെ സമീപിച്ചു നേരിട്ടല്ല മറ്റൊരാൾ വഴിയായിരുന്നു വളരെ വലിയൊരു സംവിധായകനാണ് ഒരുപാട് ഹിറ്റ് സിനിമകളും സൂപ്പർ ഹിറ്റ് സിനിമകളും ഒക്കെ സംവിധാനം ചെയ്ത ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുക എന്നത് ഏതൊരാൾക്കും അഭിമാനമാണ് ഗോവയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് ഏത് സിനിമയാണെന്ന് പറയുന്നില്ല ശ്രീകുട്ടന്റെ പിന്തുണയുണ്ടായിരുന്നു നീ പോയി ചെയ്യെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെ നിന്നും ഞാൻ പിന്മാറുകയായിരുന്നു എന്നും ലേഖ കൂട്ടിച്ചേർത്തു എം ജി ശ്രീകുമാറിനെ പോലെ തന്നെ ഭാര്യ ലേഖയും പ്രേക്ഷകരുടെ പ്രിയങ്കരെയാണ് ഇവരുടെ ചെറിയ വിശേഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകാറുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരങ്ങൾ എം ജിയുടെയും ലേഖയുടെയും പ്രണയ വിവാഹമായിരുന്നു ഇവരുടെ പ്രണയ കഥ പല അവസരങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തിലായിരുന്നു ഇവർ വിവാഹിതരാകുന്നത് ഒരിക്കൽ ഇരുവരും തമ്മിലുണ്ടാകുന്ന പിണക്കങ്ങളെക്കുറിച്ചും അത് പരിഹരിക്കുന്നതിനെക്കുറിച്ചും എം ജി പറഞ്ഞിരുന്നു എന്തെങ്കിലും സൗന്ദര്യ പിണക്കം ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച വെച്ച് തീർക്കും സ്നേഹമെന്നത് താലോലിക്കലും പഞ്ചാരവാക്കുകൾ വാക്കുകൾ പറയലും മാത്രമല്ല എന്ന് മുപ്പത്തിനാല് വർഷം ഒരുമിച്ച് ജീവിച്ചതിന്റെ അനുഭവത്തിൽ തിരിച്ചറിഞ്ഞു എന്നാണ് താരം പറയുന്നത് അതേസമയം എം ജി ശ്രീകുമാർ വിധികർത്താവായി എത്തുന്ന റിയാലിറ്റി ഷോയിൽ ഇരുവരും എത്തിയപ്പോൾ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സംഗീത സംവിധായകൻ ദീപക് ദേവ് ഒരു മുഖം മാത്രം എന്ന് തുടങ്ങുന്ന ഗാനവും എം ജി ശ്രീകുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴായിരുന്നു പ്രണയകാലത്തെക്കുറിച്ച് ലേഖ വാചാലയായത് പണ്ട് സ്നേഹിക്കുന്ന കാലത്ത് ശ്രീകുട്ടൻ തനിക്ക് വേണ്ടി പാടിത്തന്ന ഗാനമായിരുന്നു ഇതെന്നാണ് താരപത്നി പറയുന്നത് കൂടാതെ താനൊന്നും ശ്രീകുട്ടനോട് ചോദിച്ചു വാങ്ങിയിട്ടില്ലെന്നും എല്ലാം കണ്ടറിഞ്ഞു ചെയ്യുന്ന ഭർത്താവാണ് അദ്ദേഹമെന്നും ലേഖ കൂട്ടിച്ചേർത്തു ലേഖയ്ക്കു വേണ്ടി ഒരിക്കൽ കൂടി എം ജി ശ്രീകുമാർ ആ ഗാനം ആലപിച്ചിരുന്നു